ബഹുമാന്യനായ യോഗ അധ്യക്ഷൻ, കേരള സർവകലാശാലയുടെ പ്രിയങ്കരനായ പി വി സി, ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ സുഹൃത്തുക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ വേറിട്ടു നിൽക്കുന്ന നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമുജ്വല പാരമ്പര്യം ഓർത്തെടുത്തുകൊണ്ട് നമ്മുടെ മുൻപേ നടന്ന ധീരദേശാഭിമാനികൾ മുന്നോട്ട് വച്ച ആദർശങ്ങളുടെ മഹിമ ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ വിമോചന പോരാട്ടത്തിലേക്ക് എല്ലാം മറന്ന് എടുത്തു ചാടിയ ധീരദേശാഭിമാനികൾ ഉയർത്തിപ്പിടിച്ച ദേശാഭിമാന ബോധത്തിൻ്റെ വിശാല തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറെടുക്കുമ്പോൾ അനിവാര്യമായും നാം അനുസ്മരിക്കേണ്ട ഒന്നാണ് മലബാർ കലാപം. നമ്മുടെ ചരിത്രത്തിൽ വേറിട്ട നിലയിൽ തന്നെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ആ അധ്യായത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ വേളയിൽ കലാപം എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രക്ഷോഭത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചർച്ച ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വെബിനാർ സംഘടിപ്പിച്ച എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഇതര രാജ്യങ്ങളിൽ നടന്ന ദേശീയ വിമോചന പോരാട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവമാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സമീപനത്തോടുകൂടി മഹാത്മാഗാന്ധിയെ പോലെ അനുപമമായിട്ടുള്ള വ്യക്തിത്വമുള്ള ഒരു നേതാവ് നേതൃത്വം കൊടുത്ത ആ സമരം മറ്റുള്ള രാജ്യങ്ങളിൽ നടന്ന സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്ന് വേറിട്ട നിലയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു. ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തെ വിവിധ രാജ്യങ്ങൾ സാമ്രാജ്യത്വ നുഖത്തിൻ കീഴിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതിന് വിവിധങ്ങളായിട്ടുള്ള രൂപത്തിൽ സമര പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനമായിരുന്നു ഇന്ത്യയിൽ നാം സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ക്രാന്തദർശിയായിരുന്ന മഹാത്മാഗാന്ധി സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളുടെയും സവിശേഷ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കാണിച്ച ജാഗ്രതയും ശ്രദ്ധയും അത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ വേറിട്ടു നിർത്തിയ ഒന്നായിരുന്നു. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ സമൃദ്ധമായിട്ടുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെ പരിഗണിക്കാൻ മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ബഹുസ്വര സങ്കുലമായിട്ടുള്ള ഇന്ത്യൻ പൈതൃകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളെ, വ്യത്യസ്തതകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തിൽ അത് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അന്നത്തെ ഗാന്ധിയുടെ ഭാഷയിൽ ഹരിജനോദ്ധാരണം എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരിലേക്ക് കണ്ണയക്കുകയാണ് ചെയ്തത്. ഉപ്പ് എന്ന് പറയുന്ന ഒരു പ്രതീകത്തിലൂടെ സമ്പന്നരെയും ദരിദ്രരെയും പണ്ഡിതന്മാരെയും പാമരന്മാരെയും എല്ലാവരെയും യോജിപ്പിക്കാൻ കഴിയുന്ന ഉപ്പ് എന്ന പ്രതീകം സമർത്ഥമായി തിരഞ്ഞെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വലിയ ആവേശം പകരാൻ മഹാത്മാഗാന്ധിക്ക് സാധിച്ചു. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ സവിശേഷ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു കാർഷിക മേഖലയിലെ പ്രശ്നം. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും നാടുവാഴിത്തവും ചേർന്ന് നടത്തിയ
കൂട്ടായ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് വെറുങ്ങലിച്ചു നിന്ന ഇന്ത്യയിലെ സാധാരണക്കാരായ കൃഷിക്കാർ, അതിൽ പകുതിയും ഭൂമിയിന്മേൽ അവകാശമില്ലാത്തവരായിരുന്നു. അത്തരം കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെ സജീവമായി ഏറ്റെടുത്തുകൊണ്ട് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന കാർഷിക പ്രക്ഷോഭങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു. ബംഗാളിലെ വിവിധ പ്രദേശങ്ങളിലും യുപിയിലെ ഔധ് പോലുള്ള പ്രദേശങ്ങളിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നമ്മുടെ കേരളത്തിൽ വടക്കേ മലബാർ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത് ഉയർന്നു വന്ന കാർഷിക പ്രക്ഷോഭങ്ങൾ, അത് ഈ കർഷകരുടെ സവിശേഷമായ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന ആ സമരങ്ങൾ തീർച്ചയായും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നാം വായിച്ചെടുക്കുന്നത്. മുൻകാലങ്ങളിൽ ഒറ്റപ്പെട്ടു നിന്ന സമരങ്ങളായിട്ടാണ് അവയെ വ്യാഖ്യാനിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ പൊതുപ്രസ്ഥാനത്തിന്റെ, ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ വലിയ കണ്ണികളായിട്ട് തന്നെ ഇപ്പോൾ ചരിത്രത്തിൽ അവ തിളങ്ങുന്ന വിധത്തിൽ അടയാളപ്പെട്ട് കിടക്കുകയാണ്. അതിലൊന്നായി തന്നെയാണ് മലബാർ കലാപം എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച, അല്ലെങ്കിൽ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ച ആ സമരത്തെയും ഇന്ന് ചരിത്രകാരന്മാർ വായിക്കുന്നത് എന്ന് നമുക്കറിയാം. ബഹുമാന്യനായ പണിക്കർ സാറിനെ പോലുള്ള ആളുകൾ ചരിത്രത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള, ശാസ്ത്രീയമായിട്ടുള്ള, പുരോഗമനാത്മകമായ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഈ സെമിനാറിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്ന കാർഷിക പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഏറനാട്ടിലും വള്ളുവനാട്ടിലും ഒക്കെ തന്നെ വലിയ വ്യാപകമായ രീതിയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെയും ജന്മിത്തത്തിന്റെയും കൈകോർത്ത് പിടിച്ചുള്ള ചൂഷണത്തിനെതിരായിട്ടുള്ള കാർഷിക കലാപങ്ങൾ ഉയർന്നു വരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഇംഗിതത്തിനനുസരിച്ച് നികുതികൾ അടിച്ചേൽപ്പിക്കുന്ന ജന്മിമാരുടെ കുത്സിത പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള യോജിച്ചുള്ള പ്രക്ഷോഭങ്ങൾ കർഷകർക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു വന്നു. നികുതികൾ വർദ്ധിക്കുന്നതിന് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപൂർവമാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പരോക്ഷമായിട്ട് ജന്മിമാരിലൂടെ, നാടുവാഴികളിലൂടെ, നാട്ടുരാജാക്കന്മാരിലൂടെ ഒക്കെ നികുതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിന് എതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് കർഷകരുടെ ഭാഗത്തു നിന്ന് അതിശക്തമായിട്ട് തന്നെയാണ് ഉയർന്നു വന്നത്. ഏറനാട്ടിലും വള്ളുവനാട്ടിലും ഭൂരിഭാഗം ഭൂമിയിന്മേൽ കാര്യമായ അവകാശമില്ലാതിരുന്ന പാട്ടക്കുടിയാന്മാരായിട്ടുള്ള കർഷകർ, അവരിൽ ഭൂരിഭാഗവും ആ മേഖലയുടെ സവിശേഷതയ്ക്ക് അനുസരിച്ച് മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഉയർന്നു വന്ന കാർഷിക കലാപം, അതോടൊപ്പം തന്നെയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവിൽ ഓട്ടോമൻ സാമ്രാജ്യത്വം ഈ ബ്രിട്ടീഷുകാരാൽ കീഴടക്കപ്പെടുന്നത്. അത് ലോകമെമ്പാടും ഉണ്ടാക്കിയ ചില അനുരണനങ്ങളുണ്ട്. തുർക്കിയിലെ ഖലീഫയാണ് മക്കത്തെ പള്ളിയെ നിയന്ത്രിച്ചിരുന്നത്. ഖലീഫയ്ക്ക് സംരക്ഷണം നൽകുന്ന വിധത്തിൽ, പിന്തുണ നൽകുന്ന വിധത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ലോകത്തിൽ പലയിടങ്ങളിലും ഉയർന്നു വന്നപ്പോൾ അതും നമ്മുടെ മലബാറിലെ കാർഷിക പ്രക്ഷോഭങ്ങൾക്ക് ഉത്തേജനം നൽകി. ദേശീയ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒരുമിച്ചാണ് ആദ്യ കാലത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിരുന്നത്. നമുക്കറിയാം മഹാത്മാഗാന്ധിയൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഉദയഘട്ടത്തിൽ അതിനെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ജന്മിത്ത വിരുദ്ധമായിട്ടുള്ള മുസ്ലിം പാട്ട കൃഷിക്കാരുടെ സമരങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ വള്ളുവനാട്ടിലും ഏറനാട്ടിലും അതിശക്തമായിരുന്നു. അതിനെ 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുന്നതോടെ അതിന് ഊർജം പകരുന്ന രീതിയിലുള്ള ചരിത്രപരമായ പശ്ചാത്തലം വ്യാപകമായിട്ട് സജീവമായിട്ട് ഉയർന്നു വന്നു. ജന്മിമാരോടുള്ള ഏറ്റുമുട്ടൽ, അതുപോലെ ബ്രിട്ടീഷുകാർ അതിക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത് ഈ കർഷകരെ. ജന്മിമാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ജന്മിത്തത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം തന്നെ അതിന്റെ ഭാഗമായി ഉണ്ടായി. ക്രൂരമായ രീതിയിലാണ് ഈ കാർഷിക ജനത അടിച്ചമർത്തപ്പെട്ടത് എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും. ബ്രിട്ടീഷുകാർ അതിക്രൂരമായിട്ടാണ് ഈ കാർഷിക മുന്നേറ്റങ്ങളെ സപ്രസ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചത്.
മലപ്പുറം കിസ്സപ്പാട്ട് അതിമനോഹരമായിട്ട് ആ ദാരുണമായ അനുഭവങ്ങളെ ആവിഷ്കരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ മാതാവ് പല സന്ദർഭങ്ങളിൽ അത് പാടിക്കേൾക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എത്ര എത്ര കിരാതമായിരുന്നു ബ്രിട്ടീഷുകാരുടെയും ജന്മിമാരുടെയും സമീപനം എന്നുള്ളത് ആ പാട്ടിൽ വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇടയ്ക്കിടെ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളിൽ ആരംഭിച്ച് അത് വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് വളരുകയാണ് ചെയ്തത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഗവേഷകരും പണ്ഡിതരും ഒക്കെ തന്നെ അതിസൂക്ഷ്മമായിട്ട് ഈ സംഭവങ്ങളെയൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ്, മലബാർ കലാപത്തെ മാപ്പിള ലഹളയായിട്ട് ചിത്രീകരിക്കുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്, ആലി മുസല്യാര്, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ചെമ്പ്രശ്ശേരി തങ്ങൾ തുടങ്ങിയ നേതാക്കളോടൊപ്പം തന്നെ പാണ്ടിയാട്ട് നാരായണൻ നമ്പൂതിരി, നാരായണൻ നമ്പീശൻ, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, എം പി നാരായണ മേനോൻ, കാപ്പാട് കൃഷ്ണൻ നായർ തുടങ്ങി നിരവധി ഹിന്ദുക്കളായവരും ആ കലാപങ്ങളുടെ ഭാഗമായിട്ട് നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. 6 മാസക്കാലം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ബദലായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതും ചെറുതായ കാര്യമല്ല. അന്നത്തെ സാമ്രാജ്യത്വത്തിന്റെ ഗവൺമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ട്, ആദേശം ചെയ്തുകൊണ്ട് ഒരു ഭരണം സ്ഥാപിക്കാൻ കുറച്ചു കാലത്തേക്കെങ്കിലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. അതിനെ അടിച്ചമർത്താനുള്ള വലിയ സന്നാഹങ്ങളാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു കലാപമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് വാഗൺ ട്രാജഡി എന്ന സവിശേഷ സംഭവം, ശ്വാസം മുട്ടി പിടഞ്ഞ 67 ആളുകൾ, എത്ര വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണത്. ഒരുപക്ഷെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ചരിത്ര വഴികളിൽ ഏറ്റവും വേദനാജനകമായിട്ടുള്ള അനുഭവമായിട്ട് തന്നെ, അനുഭവങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് വാഗൺ ട്രാജഡിയെ കാണാൻ കഴിയും. ഈ കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും അധികം ആളുകൾ നാടുകടത്തപ്പെട്ടു. ഒരുപാട് പേർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ചരിത്രപാതയിൽ ഏറ്റവും ഒരുപാട് ആളുകളെ കുരുതി കൊടുത്തുകൊണ്ട് തന്നെ വളരെ വിപ്ലവാത്മകമായ രീതിയിൽ തന്നെ മുന്നേറിയ ഒരു സമരമായിരുന്നു അതിന്. പക്ഷേ അതോടൊപ്പം തന്നെ ഗുണാത്മകമായ വശങ്ങളെ സ്പർശിച്ചു പോകുമ്പോൾ തന്നെ ചില വിമർശനങ്ങളും സൂക്ഷ്മമായി പഠിക്കുന്നവർ ഈ കലാപവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിട്ടുണ്ട്. കാർഷിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഈ കലാപങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വർഗീയമായ തലത്തിലേക്ക് മാറിപ്പോയ ചില സംഭവങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഈ കലാപത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെട്ടത് എന്നുള്ളത് കൂടി അതിന് കാരണമായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളായിട്ടാണ് ഈ കലാപങ്ങളെ വായിച്ചെടുക്കാൻ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത്. അക്കാലത്തെ ചരിത്രകാരന്മാരും പിൽക്കാലത്തെ ചില ചരിത്രകാരന്മാരും ഒക്കെ തന്നെ ഹിന്ദു മുസ്ലിം സംഘർഷമായിട്ട് ഈ കലാപത്തെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിന് പ്രസക്തി വർദ്ധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരുപക്ഷെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ഈ കലാപത്തെ വിലയിരുത്തിയിട്ടുള്ളത്. 1946 മലബാർ കലാപത്തിന്റെ 25 വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സഖാവ് EMS നമ്പൂതിരിപ്പാട് എഴുതിയ ലേഖനം മലബാർ കലാപത്തെ കുറിച്ചുള്ള ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതിൽ എന്ന് മാത്രമല്ല, അതിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ വിവിധ ധാരകൾ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സന്ദർഭത്തിൽ എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് എന്ന് കൂടി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തുനിന്നുള്ള പുനർവായനകൾ ഇതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ പുരോഗമന പക്ഷത്തു നിന്നുകൊണ്ട് സഖാവ് AKGയെ പോലുള്ളവർ നടത്തിയ ഇടപെടലുകൾ, മലബാർ കലാപത്തിന്റെ സ്മാരകങ്ങൾ എന്നുള്ള രീതിയിൽ പോലീസുകാരുടെ സ്മാരകങ്ങൾ മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചരിത്രത്തെ വികലമായി
വായിക്കുന്ന ഒരു രീതിയാണ് പോലീസുകാരുടെ സ്മാരകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുക എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സഖാവ് എ കെ ജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ പോരാട്ടം അത് കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട മാർച്ചിങ് സോങ്, കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ മാർച്ചിങ് സോങ് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കേണ്ടുന്ന ഒന്നാണ്. മലബാർ കലാപത്തെ കേരളത്തിന്റെ പാരീസ് കമ്മ്യൂൺ എന്നാണ് എ കെ ജി വിലയിരുത്തിയിട്ടുള്ളത്. ദേശീയ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് മുന്നോടിയായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുന്നോടിയായി നടന്ന പാരീസ് കമ്മ്യൂണിനെ പോലെ കേരളത്തിന്റെ പാരീസ് കമ്മ്യൂണായിരുന്നു മലബാർ കലാപം എന്നാണ് എ കെ ജി വിലയിരുത്തുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ സമര പോരാളികളെ ജയിലിലടച്ചു, ദേശാഭിമാനി പൂട്ടിച്ചു. ശരിയായ വിമർശനം മുന്നോട്ട് വെച്ചതിന്റെ പേരിലായിരുന്നു ആ അടിച്ചമർത്തൽ. സ്വാതന്ത്ര്യത്തിന്റെ ശേഷമാണ്, സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമാണ് പിന്നീട് എ കെ ജി ജയിൽ വിമോചിതനാകുന്നത്. ദേശാഭിമാനിയിലെ ഇ എം എസിന്റെ ലേഖനം ആഹ്വാനവും താക്കീതും എന്നുള്ളത് കാർഷിക സമരത്തിന്റെ വിവിധ ധാരകൾ ആ ചരിത്ര സന്ദർഭത്തിൽ നിർവഹിച്ചു കൊണ്ടിരുന്ന പങ്കിനെ പറ്റിയും നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ശരിയായ വിശകലനമാണ് ഇടതുപക്ഷം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ സമരത്തിന്റെ പൈതൃകം ഇ എം എസ് ഉപയോഗിച്ച ഒരു വാക്ക് ഞാനിവിടെ പറയാണ്, രണ്ട് വാക്കുകൾ, ആഹ്വാനവും താക്കീതും എന്ന രണ്ട് വാക്കാണ് സഖാവ് ഇ എം എസ് പ്രയോഗിച്ചത്. ഈ സമരം വളരെ പ്രോജ്വലമായിട്ടുള്ള കാർഷിക പ്രക്ഷോഭത്തിന്റെ ഒരു തലം ഉൾക്കൊള്ളുന്നു. അത് ഒരാഹ്വാനമായിരുന്നു. നാടിനു വേണ്ടി, വിശാലമായ ദേശീയ താല്പര്യങ്ങൾക്കു വേണ്ടി അണിനിരക്കുന്നതിന്റെ ഭാഗമായിട്ട് തങ്ങൾ പണിയെടുക്കുന്ന മേഖലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട വർഗപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കൂടി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു തലം തീർച്ചയായും അതിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ പിന്നോട്ട് അവസാന കാലമായി ആകുമ്പോൾ മതാധിഷ്ഠിത രാഷ്ട്രീയം ഇതിനെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള അതൊരു താക്കീത് കൂടിയാണ് എന്ന് കൂടി നമ്മുടെ ബഹുമാന്യനായ ഐക്യ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് ഇ എം എസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ, തുടർച്ച പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കേരളത്തിലും മലബാറിലും ഒക്കെ എങ്ങനെയാണ് ഈ വിപ്ലവത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് എന്ന പരിശോധന നടത്തിയാൽ എത്രയോ കാലം മുമ്പ് ഇ എം എസ് പറഞ്ഞത് സത്യമാണ് എന്ന് നമുക്ക് വ്യക്തമാകുകയാണ്. ബ്രിട്ടീഷുകാർ ഈ സമരത്തെ, ഈ കലാപകാലത്ത് അതിനെ അടിച്ചമർത്താനുള്ള ശ്രമം നടത്തുമ്പോൾ തികഞ്ഞ നിഷ്ക്രിയത്വമാണ് കോൺഗ്രസ് പുലർത്തി പോന്നിരുന്നത്. കോൺഗ്രസ് നിലപാട് കാരണമാണ് പിൽക്കാലത്ത് മതാധിഷ്ഠിത രാഷ്ട്രീയം മലബാർ കലാപത്തെ, അതിന്റെ പൈതൃകത്തെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ആരംഭിച്ചത്. കാർഷിക പ്രക്ഷോഭത്തെ മതപരമായിട്ടുള്ള വർഗീയ കലാപം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ പരിശ്രമിക്കുമ്പോൾ കോൺഗ്രസ് അതിനെതിരായി ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. ആ കാലത്ത് രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ മലബാർ മേഖലയിൽ നിശ്ചലമാക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ കലാപവുമായി ബന്ധപ്പെട്ട് തുടർന്നങ്ങോട്ട് ഒരു സമുദായത്തെ പൊതുമണ്ഡലത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള പരിശ്രമമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ട്, വിദ്യാഭ്യാസ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട്, അവരെ കലാപകാരികളായി ചിത്രീകരിച്ചുകൊണ്ട്, അവരെ അക്രമികളായി ചിത്രീകരിച്ചുകൊണ്ടും ഒക്കെ തന്നെ ബ്രിട്ടീഷുകാർ വളരെ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതിൽ ഒന്നും തന്നെ തിരിച്ച് ഉരിയാടാനായിട്ട് ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് തയ്യാറായില്ല. സമാനമായിട്ടുള്ള സമീപനമാണ് അന്നത്തെ ജനസംഘം, ഇന്നത്തെ ബി ജെ പിയുടെ പിന്മുറക്കാർ അന്ന് ചെയ്തിട്ടുള്ളത്. 1957 ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രൂപം കൊള്ളുമ്പോൾ അതിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയായി സഖാവ് ഇ എം എസ് കടന്നു വരുമ്പോൾ ഒക്കെ തന്നെ, തുടർന്നങ്ങോട്ട് കാർഷിക പരിഷ്കരണങ്ങളിലൂടെ ഒക്കെ തന്നെ മലബാറിൽ ഉൾപ്പെടെ ഭൂബന്ധങ്ങളിൽ മാറ്റം സംഭവിച്ചപ്പോൾ കേരളത്തിലെ വർഗപരമായിട്ടുള്ള സമവാക്യങ്ങൾ മാറ്റി എഴുതിയപ്പോഴാണ് മലബാറിലെ
വള്ളുവനാട്ടിലും ഏറനാട്ടിലും ഒക്കെയുള്ള പൊന്നാനിയിലും ഒക്കെയുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അതുവരെ ഭൂമിയില്ലാതിരുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ ഭൂമിയിന്മേൽ കാലുകുത്തി നിൽക്കാനും സ്വന്തം എന്ന് കരുതാനുമുള്ള സാഹചര്യം ലഭിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. മാത്രമല്ല പിന്നീട് EMS ഗവൺമെന്റ് മലപ്പുറം ജില്ല മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായിട്ട് മലപ്പുറം ജില്ലയെ സൃഷ്ടിക്കുമ്പോൾ ആ ആ ജില്ലയുടെ നിർമ്മിതിയുടെ സന്ദർഭത്തിൽ എങ്ങനെയാണ് കോൺഗ്രസും BJP സമീപനം സ്വീകരിച്ചത് എന്നുള്ളത് കൂടി വളരെ പ്രസക്തമായ കാര്യമാണ്. ഇവരെല്ലാം തന്നെ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ എതിർക്കുകയാണ് ചെയ്തത്. മതനിരപേക്ഷത എന്നുള്ള ആശയത്തിന്റെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഒട്ടേറെ മുസ്ലിങ്ങൾ അധിവസിച്ചു പോയിരുന്ന മലപ്പുറം ജില്ലയെ ഒരു ജില്ല എന്നുള്ള നിലയിലേക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ അന്ന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് തയ്യാറായത്. അവിശ്വാസത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിച്ചു പോന്നിരുന്ന മുസ്ലിം ജനതയെ വിശ്വാസത്തിലേക്ക് ശരിയായ വിശകലനത്തിലൂടെ സമൂഹത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാഴ്ചപ്പാടാണ് ബഹുമാന്യനായ EMS ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിച്ചത്. ശരിയും ശാസ്ത്രീയവുമായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ മലബാർ കലാപത്തിന്റെ ദ്വിമുഖമായിട്ടുള്ള സ്വഭാവം കൃത്യമായി അടിവരയിട്ടുകൊണ്ട് തന്നെ ആ കലാപം ദേശീയ പ്രസ്ഥാനത്തിനും ഇന്ത്യയുടെ പൊതുരാഷ്ട്രീയ അന്തരീക്ഷത്തിനും നൽകിയ വലിയ സംഭാവനകളെ അടിവരയിട്ടുറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ സന്ദർഭത്തിൽ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനം നിലകൊണ്ടിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അഭിമാനപൂർവ്വം തന്നെ സൂചിപ്പിക്കുകയാണ്. ഇത് ഒരു പൊതു വെബിനാറാണ് എന്ന് എനിക്കറിയാം. ഞാൻ ഒരു മന്ത്രി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എങ്കിൽ പോലും ഈ പൊതു രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ടത് എന്ന് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ സങ്കുചിതമായ രീതിയിൽ ദേശാഭിമാന ബോധത്തെ വായിച്ചെടുത്തുകൊണ്ട് ദേശീയതയെക്കുറിച്ചുള്ള അതിസങ്കുചിതമായ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ അപരവിദ്വേഷം മാത്രം കൈമുതലാക്കിക്കൊണ്ട് തികഞ്ഞ അസഹിഷ്ണുതയോടുകൂടി ഇസ്ലാമോ ഫോബിക് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രിതമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമകാലിക ചരിത്ര സന്ദർഭത്തിൽ തീർച്ചയായും മലബാർ കലാപത്തിന്റെ പുരോഗമനാത്മകമായിട്ടുള്ള ശരിയായിട്ടുള്ള ശാസ്ത്രീയമായ വായനയ്ക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിസങ്കുചിതമായിട്ടുള്ള വർഗീയ താല്പര്യങ്ങളിൽ നിന്ന് വിമുക്തമായിട്ട് മതനിരപേക്ഷതയുടെ വിശാല താല്പര്യങ്ങളെ എല്ലാവരെയും ഒരേ നിലയിൽ കണക്കാക്കിക്കൊണ്ട് സമത്വാധിഷ്ഠിതമായിട്ടുള്ള ശരിയായ സ്വാതന്ത്ര്യ പ്രതീക്ഷകൾ പൂവണിയുന്ന ആ കാലം അവിടെ ദുരഭിമാന ബോധത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വിശാലമായ സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും ആകണം പ്രസക്തി. മലബാർ കലാപം ഉൾപ്പെടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന നിരവധിയായ പോരാട്ടങ്ങളെ വർഗപരമായിട്ടുള്ള പോരാട്ടങ്ങളായി വിലയിരുത്തിക്കൊണ്ട് തന്നെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി അധ്വാനത്തിന് അതിന് ആനുപാതികമായ തിരിച്ച് പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളായി കൂടി തന്നെ കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള അവകാശ പോരാട്ടങ്ങളുടെ വിശാലമായിട്ടുള്ള ഐക്യമുന്നണികൾ രൂപപ്പെടേണ്ട പ്രതിരോധ രാഷ്ട്രീയത്തിന് ശക്തി കൂട്ടേണ്ട ഈ സമകാലത്ത് മലബാർ കലാപം പകർന്നു തരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളെ കൂടി സ്വാംശീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അഭിമാനകരമായ പൈതൃകത്തെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നാനാത്വത്തിലെ ഏകത്വത്തെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അപരന്റെ വാക്കുകൾ സംഗീതം പോലെ തന്നെ കേൾക്കാനും ഒക്കെ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കാലം ഏറ്റവും നല്ല ഒരു സമൂഹ പുനഃസൃഷ്ടി നമുക്ക് ചെയ്യാൻ കഴിയട്ടെ ഏറ്റെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായത്തെ ഏറ്റവും നല്ല നിലയിൽ വായിച്ചെടുക്കാൻ തയ്യാറായ സംഘാടകരെ നല്ല രീതിയിലുള്ള വെബിനാർ അതിനുവേണ്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഏറ്റവും സ്നേഹപൂർവം അറിയിക്കുന്നു.